നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടകര കുഴൽപ്പണ കവർച്ച കേസ് പോലീസ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തേക്ക് തന്നെ എത്തുന്നു പോലീസ് അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത് മൂന്ന് ബിജെപി ആർഎസ്എസ് നേതാക്കളിലേക്കാണ് തൃശ്ശൂരിലെ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെആർ ഹരി ജില്ലാ ട്രഷറർ സുജയ് സേനൻ ആർഎസ്എസ് മേഖലാ സെക്രട്ടറി കാശിനാഥൻ എന്നിവരാണ് ഈ നേതാക്കൾ ഈ നേതാക്കളോട് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുഴൽപ്പണം തട്ടിയ സംഭവത്തിൽ ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുക അതേസമയം കാറിൽ ഉണ്ടായിരുന്നത് 3.5 കോടി രൂപയാണെന്ന് യുവമോർച്ച മുൻ ട്രഷറർ സുനിൽ നായിക് ആർഎസ്എസ് പ്രവർത്തകൻ ധർമ്മരാജ് എന്നിവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി വെള്ളിയാഴ്ചയാണ് ഇവരെ തൃശ്ശൂരിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് സുനിൽ നായിക്കിനെയും ധർമ്മരാജിനെയും ഇനിയും വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകി ഇന്നലെ രാവിലെ 11:30 പിന്നീട് ഉച്ചകഴിഞ്ഞുമായിരുന്നു ഇരുവരെയും ചോദ്യം ചെയ്തത് പോലീസ് ക്ലബ്ബിലായിരുന്നു തീരുമാനിച്ചതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ വാഹന അപകടമുണ്ടാക്കി കാറിൽ നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു ധർമ്മരാജ് ഡ്രൈവർ ഷംജീറിനെതിരെ കൊടകര പോലീസിന് പരാതി നൽകിയത് എന്നാൽ ബിജെപി തെരഞ്ഞെടുപ്പ് ചെലവിനെത്തിച്ച 3.5 കോടിയാണ് കവർന്നതെന്നായിരുന്നു സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ആരോപണം 19 പ്രതികളിൽ നിന്നായി 1 കോടിയിലേറെ രൂപ അന്വേഷണ സംഘം ഇതിനകം കണ്ടെടുത്തു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സുനിൽ നായിക് നൽകിയ പണമാണ് അതെന്നായിരുന്നു ധർമ്മരാജ് പോലീസിനോട് പറഞ്ഞിരുന്നത് ഇതിന് രേഖകളുണ്ടെന്നും അറിയിച്ചിരുന്നു എന്നാൽ രേഖകൾ ഇതുവരെയും എത്തിച്ചില്ല പരാതിയേക്കാൾ കൂടുതൽ പണം കണ്ടെത്തിയതോടെ കള്ളപ്പണമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇതോടെ പണത്തിന്റെ ഉറവിടം അറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം പണം കർണാടകത്തിൽ നിന്ന് എത്തിയതാണെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു ഇക്കാര്യവും രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും അറിയുന്നതിനാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യലിൽ ഇരുവരും കാറിൽ 3.5 കോടി ഉണ്ടായിരുന്നതായി സമ്മതിച്ചു ഇതിന് രേഖകൾ ഇല്ലാത്തതിനാലാണ് പരാതിയിൽ 25 ലക്ഷമെന്ന് പറഞ്ഞതെന്ന് ധർമ്മരാജ് സമ്മതിച്ചു പണം ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയായിരുന്നുവെന്നതിന് വ്യക്തത വന്നിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പണം കൊടുത്തുവിട്ടയാളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു അതേസമയം കള്ളപ്പണമാണെന്ന് സ്ഥിരീകരണമായതോടെ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിടുന്നതിന് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട് April 3 കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് വാഹനാപകടമുണ്ടാക്കി പണം കവർന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ